ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇന്ന് കോടതിയിൽ നിന്ന് എസ് ബി ഐക്ക് നേരിട്ടത് ഒരു തിരിച്ചടിയല്ല എന്നാണ് വലത് നിരീക്ഷകനായ മിഥുൻ വിജയകുമാർ നമ്മോട് പറയുന്നത്. യഥാർത്ഥത്തിൽ കോടതിയുടെ എല്ലാ നടപടികളും ഇതുവരെയുള്ള എല്ലാ നടപടികളും സസൂക്ഷ്മം നിരീക്ഷിച്ച നിയമവിദഗ്ധനാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. എങ്ങനെ കാണുന്നു കോടതിയുടെ ഇന്നത്തെ ഇടപെടലിനെ? തിരിച്ചടിയാണോ അതോ കേവലമായ അടിമാത്രമാണോ എന്നതിനപ്പുറം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് വെച്ച ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ പണത്തിൻ്റെ വരവും ഒഴുക്കും സ്വീകരണവും അതെല്ലാം സുതാര്യമായിരിക്കണം എന്നുള്ളത്. ഭരണഘടനയുടെ അറിയുന്നതിനുള്ള അവകാശം എന്ന മൗലികാവകാശമുണ്ട്. ആ മൗലികാവകാശത്തിൻ്റെ ഭാഗമായി ഓരോ പൗരനും ഒരു സാധാരണക്കാരനായ വോട്ടർ പോലും അറിയണം താൻ വോട്ട് ചെയ്യുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ വിടുന്ന പാർട്ടിക്ക് ഈ മുതലാളിമാരിൽ നിന്ന് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എത്ര പണം വരുന്നു, ആ പണം ഏത് രീതിയിൽ അവിടെ ഉപയോഗിക്കപ്പെടുന്നു, പണത്തിൻ്റെ സ്വാധീനം എന്താണ് തിരഞ്ഞെടുപ്പിൽ, അത് അറിയുന്നതിനുള്ള അവകാശത്തിൻ്റെ സമ്പൂർണമായ നിരാസമായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് എന്നറിയപ്പെടുന്ന പദ്ധതി. അതുകൊണ്ടാണ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തന്നെ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് അവിടെ നടന്ന കാര്യങ്ങൾ ഇനിയാണെങ്കിലും പുറത്തറിയണം, അപ്പോഴേ അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ സുപ്രീം കോടതി ഒരു ഡെഡ് ലൈൻ നിശ്ചയിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആ ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിശ്ചിത ദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ ഹർജിയുമായി പോയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഒരു ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ നമ്പർ വൺ ബാങ്കാണ്. ഇപ്പോഴത്തെ ആധുനികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം മതി കോടതി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അത് ചെയ്യാതെ ഈ ഒരു മാസം ഏതാണ്ട് പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ സമയം നീട്ടി ചോദിച്ചുകൊണ്ട് അതിലൊക്കെ ആ ദുരുദ്ദേശം വ്യക്തമല്ലേ? ജൂൺ 30 വരെ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും. ആ രീതിയിലുള്ള കുൽസിതമായ കുസൃതികൾ കാണിക്കാൻ അതിനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ആ രീതിക്ക്, ആ നടപടിക്ക് ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെയോ സഹായിക്കുന്നതിന് വേണ്ടി എസ് ബി ഐ രംഗത്ത് വന്നു. ആ സമീപനത്തിനെയാണ് സുപ്രീം കോടതി ഇന്ന് വിമർശിച്ചത്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശ്വാസ്യതയ്ക്ക് ഏറ്റിരിക്കുന്ന കനത്ത ആഘാതം തന്നെയാണ്.